എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു മോനുണ്ട്, എനിക്ക് രണ്ട് കുട്ടികളുണ്ട്. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളിലും ഹാഫിളീങ്ങളിലും ആശിഖീങ്ങളിലും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരമ്പര പരമ്പരയായ ഖിയാമത്ത് നാളെ വരെ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പാടുന്ന പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളാക്കി തീരുമാറാവട്ടെ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ. അപ്പൊ എന്റെ മോന് സ്കൂളിലൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായി. അപ്പൊ അവന് സീക്യൂല് പഠിക്കുന്ന കുട്ടി, അപ്പൊ സീക്യൂല് പഠിക്കാൻ അവിടെ മീറ്റിംഗ് ആണ്. മീറ്റിംഗിൽ ഞാനും അവന്റെ ഉമ്മയും പങ്കെടുക്കണം. അവന്റെ ഉമ്മ പറഞ്ഞ എന്റെ ഭാര്യയായിട്ട് വരും. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് പങ്കെടുക്കേണ്ട മീറ്റിംഗാണ്. അതൊരു വലിയ മീറ്റിംഗ് അല്ല, അതൊരു എന്താ പറയാ, ഒരു ഇൻഡിവിജ്വൽ അനലൈസേഷൻ മീറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ അവന്റെ കഴിഞ്ഞ അവരുടെ 3 മാസത്തെ റെക്കോർഡ് കംപ്ലീറ്റ്, അവന്റെ വർക്ക് കംപ്ലീറ്റ്, ഞങ്ങൾക്ക് അവന്റെ ടീച്ചർ പേഴ്സണലായിട്ട് എന്തൊക്കെയാണ് വിശദീകരിച്ചു തരും. ഇതാണ് മീറ്റിംഗ്. അപ്പൊ ആ മീറ്റിംഗ് നിശ്ചയിച്ച ഡേറ്റ് ഞാനും മറ്റു പരിപാടികളൊക്കെ മാറ്റി വെച്ച് ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ആ മീറ്റിംഗ് സ്കൂളിൽ എന്തോ ഒരു കാരണത്താൽ മീറ്റിംഗ് മാറി. മാറ്റിയ ഡേറ്റ് ഒരു കാരണവശാലും എനിക്ക് പറ്റുന്നതല്ല, എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഒരു പരിപാടി നമ്മൾ കമ്മിറ്റ് ചെയ്ത ഒരു പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് ഐ ഹാവ് നോ, എനിക്ക് മറ്റൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എനിക്ക് ആ പരിപാടിക്ക് പോകാൻ പറ്റില്ല. അപ്പം എൻ്റെ ഭാര്യ ഈ വിഷയം ഭാര്യയുടെ മകനോട്, അതായത് എൻ്റെ കൂടെ മകനായിട്ടുള്ള അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ, എന്നാലും ഉപ്പച്ചിക്ക് തിരക്കാണ്, ഉപ്പച്ചിക്ക് അന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 6 വയസ്സായില്ല 5 വയസ്സുള്ള മോൻ പറഞ്ഞെന്താണെന്നറിയോ, എന്നാലും തിരക്കില്ലാത്ത വേറൊരു ഉപ്പച്ചനെ വാങ്ങിത്തരാൻ പറയുന്നു. തിരക്കില്ലാത്ത വേറൊരു ഉപ്പച്ചനെ വാങ്ങിത്തരാൻ പറയുന്നു. 5 വയസ്സുകാരന്റെ പ്രതിഷേധം അതിലുണ്ട്, സങ്കടമുണ്ട്, ദേഷ്യമുണ്ട് അതില്. ചെറു നിസ്സാര കാര്യമാണോ അത്? എന്താണോ പറഞ്ഞെന്റെ ആ വാക്കിന്റെ പഞ്ച് എന്താണ്? അവനിങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. പാപ്പയും ഉമ്മയും എന്റെ ടീച്ചറിന്റെ അടുത്തേക്ക് ഞാൻ പഠിക്കുന്ന ക്ലാസ് റൂമിലേക്ക് ഞാൻ പഠിച്ച വർക്കൊക്കെ കാണാൻ വേണ്ടി വരും. ഈ എക്സൈറ്റ്മെന്റിൽ ഇരുന്നവനാണ് അവൻ. അപ്പോഴാണ് അവൻ കേൾക്കുന്നത് വാപ്പ ഇല്ല, വാപ്പ വരുന്നില്ല എന്ന്. വല്ലാത്ത ഒരു അവസ്ഥയാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മക്കൾക്ക് ഈ പറയപ്പെട്ട സാധനങ്ങൾ എന്റെ മാതാപിതാക്കൾ നിങ്ങൾ ചോദിച്ചു നോക്കി, മക്കളോട് ചോദിച്ചു നോക്കി, മക്കള് ഇത് മക്കളും കാണുന്നുണ്ടാവുമല്ലോ നമ്മുടെ പരിപാടി. ഇതെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. മക്കൾ മാതാപിതാക്കൾക്കും ചെയ്തു കൊടുക്കണം. നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, 4000 കിലോമീറ്റർ അപ്പുറത്ത് ഇരുന്നിട്ട് നമ്മൾ ഈ സോറി കുറെ കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ജോലിക്ക് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അകത്ത് വന്നിരുന്നിട്ട് ഈ സാധനം എടുത്തിട്ട് 4000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഏതൊക്കെയോ ആളുകളുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് സമയം കളയുന്ന ഞാൻ 2 മീറ്റർ അപ്പുറത്ത് 5 മീറ്റർ അപ്പുറത്തെ റൂമിൽ എന്നെ പ്രസവിച്ച എന്റെ ഉമ്മാനോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഇത് വൈരുദ്ധ്യമല്ലേ? എന്തൊരു വലിയ വൈരുദ്ധ്യമാണത്! 4000 കിലോമീറ്റർ 2000 കിലോമീറ്റർ അല്ല 500 കിലോമീറ്റർ അപ്പുറം ഞാൻ ഇന്നുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഏതൊക്കെയോ ഗ്രൂപ്പുകളിലുള്ള ആളുകൾ, അവരോടൊക്കെ ചാറ്റ് ചെയ്ത് അവരുടെ കംപ്ലീറ്റ് സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഉമ്മ അവിടെ പ്രഷറിന്റെ ഗുളിക കഴിക്കുന്ന ആളാണ്, ബാപ്പപ്പുറത്ത് കാലിന് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് വിശ്രമിക്കുന്ന ആളാണ്, ബൈപ്പാസിന് വേണ്ടി ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ബാപ്പാനെ, എന്നിട്ട് ആ ബാപ്പാനോട് വിശേഷങ്ങൾ ചോദിക്കാൻ സമയമില്ല. എനിക്ക് ജന്മം നൽകി എന്റെ പിതാവ്. ഈ ഉമ്മാനെ സ്നേഹിക്കാൻ ഈ പെട്ട ചില ആൾക്കാരൊക്കെ പറയാം, സാറേ ഉമ്മാനെ സ്നേഹിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരും. ഞാൻ അവർക്ക് പറയുന്നൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എവിടെയെങ്കിലും അല്പമെങ്കിലും ഈമാനുള്ള ആൾക്കാർക്ക് ആ ടിപ്പ് വർക്ക് ചെയ്യും. ഉമ്മാനാണെങ്കിലും പാപ്പാനാണെങ്കിലും വല്യപ്പാനാണെങ്കിലും വല്യമാനാണെങ്കിലും എന്താണെന്നറിയോ, നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉമ്മാനെ സ്നേഹിക്കാനുള്ള ഒരു പ്രധാന കാരണമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, 1 വയസ്സും 2 വയസ്സും 3 വയസ്സും ആയിരിക്കുന്ന സമയത്ത് മാഷാഅല്ലാഹ് റബീഉല അവ്വൽ 12-ന്റെ ആ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ മദ്രസ മഹല്ല് കമ്മറ്റികളിൽ നിന്ന് റബീഉല അവ്വലിന്റെ നബിദിന സന്ദേശ റാലി ഇങ്ങനെ വരുമ്പോൾ, അള്ളാന്റെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ജാഥ ഇങ്ങനെ വരുമ്പോൾ, ആ ജാഥ കാണിച്ചു തന്നത് എന്റെ ഉമ്മയാണ്. അള്ളാന്റെ ഹബീബിന്റെ ജാഥ ജീവിതത്തിൽ ആദ്യമായി കാണിച്ചു തന്ന ഉമ്മാനെ സ്നേഹിക്കേണ്ടതില്ലേ? സ്നേഹിക്കണം. ഇത് പറഞ്ഞപ്പോ പല ആൾക്കാർക്കും കത്തിയിട്ടുണ്ട്. ബാക്കിയൊന്നും ഭൗതികമായ അതിപ്പോ ഉമ്മ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്ന രീതിയിലാണ്. അതൊന്ന് മാറ്റിവെക്കാം. നമുക്ക് എന്തൊരു രസം മോനെ, ആ കാണുന്ന ജാഥ അല്ലാഹുവിന്റെ ഹബീബായ പൊന്നു മുസ്തഫായ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജാഥയാണ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് ജാഥ വരുമ്പോൾ മോന്റെ കൈ പിടിച്ച് വീട്ടിലിടുന്നൊരു കൊച്ചു തൊപ്പി ഇട്ട് കൊടുത്തുകൊണ്ട് മോന് അതിൽ നിന്ന് മിഠായി കിട്ടി. അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്ത മിഠായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിലുള്ള ജാഥ എനിക്ക് ആദ്യമായി കാണിച്ചു തന്നത് എന്റെ പ്രിയപ്പെട്ട വല്യമ്മയാണ്, വല്യപ്പയാണ്, ഉമ്മയാണ്, ഉപ്പയാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനൊരു ടാസ്ക് പറയാം കഴിയുന്നവരെ ഏറ്റെടുത്തോളി. മാതാപിതാക്കളെ കുറിച്ചാണ് കേട്ടോ, മാതാപിതാക്കളെ കുറിച്ചാണ്. ഇന്ന് വരെ മദീന കണ്ടിട്ടില്ലാത്ത ഉമ്മമാർ നിങ്ങൾക്കുണ്ടെങ്കിൽ, മദീന കണ്ടിട്ടില്ലാത്ത ഉപ്പമാരുണ്ടെങ്കിൽ ഹജ്ജിൽ
ഹജറുള്ള സ്വദ് ചുംബിക്കാത്ത ഉമ്മമാരോ ഉപ്പമാരോ ഉണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മക്കൾ മരുമക്കൾ ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കും. മരുമക്കൾ എന്ന് പറഞ്ഞാൽ കണ്ണൂരൊക്കെ പെങ്ങളൊട്ടി നടത്തും. ഞാൻ ഉദ്ദേശിച്ചത് പ്യാപ്പളാണ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിലാണെങ്കിൽ പ്യാപ്പള, ചില നാട്ടിൽ ഈ എന്താണ് പാനൂരിന്റെ കുറച്ച് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പോകുമ്പോൾ പ്യാപ്പള എന്നുള്ളതിന് പകരം പിന്നെ എന്താണ് ഓൻഡി ഓൾ എന്ന് പറയും. ഓൻഡി ഓൾ നമ്മളൊക്കെ ദേഷ്യം പിടിച്ചിട്ടു അൻ്റെ ഓള് എന്ന് പറയും. ദേഷ്യം പിടിച്ചു ഇവിടെ അങ്ങനെ അല്ലേ, അൻ്റെ ഓളുകാരെ ദേഷ്യം പിടിച്ചിട്ട്. പക്ഷെ അവിടെ അങ്ങനെ അല്ല, ചിലത് ഓൻ്റെ ഓള് പറഞ്ഞാൽ അതൊരു ഭയങ്കര പ്രയോഗം. ഓൻ്റെ ഓള് മോൻ്റെ ഓള്. ഈ മോന്താൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മോന്താൽ അദർമ ശേഖറിന്റെ നാടാണ്. ഇവിടെ കുത്തുബിൻ്റെ ഒക്കെ ശേഖരം കൊണ്ട് അവർ വലിയമാനാണ്. അപ്പൊ ഓൻ്റെ ഓള് മോൻ്റെ ഓള്. ഞാൻ ടാസ്ക് പറയാണ്, മകന്റെ ഭാര്യമാരും മക്കളെല്ലാവരും കൂടി ഏറ്റെടുക്കുക. നമ്മൾ ഉമ്മ ഇതുവരെ മക്ക കണ്ടിട്ടില്ലല്ലോ, അള്ളാഹുവിന്റെ ഹബീബിന്റെ നാട് കണ്ടിട്ടില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് കൊണ്ടുപോകാം നമുക്ക്. അല്ല സാറേ, അത് കൊണ്ടുപോകാനപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. പൈസ എവിടുന്നാണ്? അത് എവിടുന്നാ പൈസ വരാന്ന് അറിഞ്ഞ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധമായ തീരുമാനം എടുത്താൽ എവിടുന്നെങ്കിലും പൈസ വരും. അതങ്ങനെയാണ്. പെട്ടെന്ന് രോഗം വന്നാൽ എവിടുന്ന പൈസ വരിക? കാശ് എവിടുന്ന് വരും? ആ അവിടുന്നുണ്ടെ ഈ പൈസയും വരും. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ പ്രയോറിറ്റി. നമ്മൾ എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് അതാണ് കാര്യം, വേറെ ഒന്നുമല്ല. നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. കല്യാണം വരുന്നില്ല പെൺകുട്ടികളുടെ, എവിടുന്ന കാശുണ്ടാകുന്നത്? അത് അതങ്ങോട്ട് ഒരുക്കൂടലാണ് ആ സമയത്ത്. എന്നതുപോലെ ഞാൻ പറയാണ്, ഒരു ഉമ്മാനെ ഹജ്ജിനോ ആണെങ്കിൽ ഉമ്രൊക്കെ കൊണ്ടുപോകാൻ നാടൻ പണിക്ക് പോകുന്ന മക്കളായിക്കോട്ടെ, ഞാനിത് പറഞ്ഞിട്ട് പലരും ഉമ്മാനെ കൊണ്ടുപോയിട്ടുണ്ട്. അത് എൻ്റെ കഴിവല്ല, അവരുടെ കൽപ്പിലുള്ള ഈമാനം ഉണ്ടാകും. ഓരോരുത്തർ 10,000 രൂപ എടുക്കുക, 5 മക്കളുണ്ട് അല്ലെങ്കിൽ 3 മക്കളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾ ഭർത്താക്കന്മാരോട് പറയും, ഇക്കാ നമ്മളെല്ലാവരും ഉമ്മാനെന്ന് ഉമ്ര കൊണ്ടുപോകുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ നിങ്ങളൊന്ന് സഹായിക്കണേ എന്ന് പറയാം. എല്ലാവരും കൂടെ കൂട്ടിയിട്ട് എന്താ ചെയ്യുക, 50,000 രൂപ ഒരു ഉമ്ര കൊണ്ടുപോകാൻ. ഇന്നത്തെ കാലത്ത് 50,000, 55,000, 60,000 രൂപ മതിയാവും. ഉമ്മ കാണട്ടെ, ഇനി വാപ്പിനും ഉമ്മയും കണ്ടിട്ടില്ലെങ്കിൽ രണ്ടുപേരും കാണട്ടെ. ടാസ്ക് ആയിട്ട് ഏറ്റെടുക്കുക. നിങ്ങൾ എന്റെ സന്തോഷം അറിയിക്കുക. ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റൂല, സാഹചര്യം ഇങ്ങനെയാണ്, തീരുമാനിച്ചു എന്ന് അറിയിക്കുക. എന്ത് രസമാണ് കാണാൻ, 2 മക്കളും 3 മക്കളുണ്ടായാ പോരെ. ഇതിന്റെ രസം എന്താണെന്ന് അറിയോ, ഈ ഉമ്മ, ഈ പ്രിയപ്പെട്ട വാപ്പ, ഇവരാദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായി പാസ്പോർട്ടൊക്കെ എടുത്ത് ഈ വാപ്പയും ഉമ്മയും ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറുന്ന നിഷ്കളങ്കരായ 60, 65, 70 വയസ്സുള്ള ഉമ്മമാർ, ഉപ്പമാർ, വല്ലിപ്പമാർ, വല്ലിമ്മമാർ, അവർ ഫ്ലൈറ്റിൽ ഇങ്ങനെ കയറി യാത്ര പോകുമ്പോൾ ആ ഉപ്പ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഭാര്യയോട് പറയുന്നു, എടി നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ മുത്തുനബിന്റെ നാട്ടിലേക്കാണല്ലോ പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവിടെ ഇങ്ങനെ ഇറങ്ങി ജിദ്ദയിൽ എയർപോർട്ടിൽ ഇറങ്ങി, അങ്ങനെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളിങ്ങനെ ആദ്യമായിട്ട് കാബയിലേക്ക് പോവുകയാണ്. അങ്ങനെ കാബ കാണുമ്പോൾ ചൊല്ലാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത് ആദ്യമായിട്ട് കൺകുളിർക്കെ കാബ കാണുമ്പോൾ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും. ഇത് പറഞ്ഞു കേട്ടപ്പോൾ, ഉസ്താദിൽ നിന്ന് കേട്ടപ്പോൾ, അമീറിൽ നിന്ന് കേട്ടപ്പോൾ, ആ പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട ഉപ്പ കാബ കാണുന്ന സമയത്ത് ഒരൊറ്റ വിളിയാണ്, യാ അല്ലാഹ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ്, അവരെ നീ ഒന്ന് ഏറ്റെടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ആ ദുആ സ്വീകരിക്കുമെന്ന് ഉറപ്പല്ലേ? ആ ഒരൊറ്റ ദുആ കാബ കണ്ടപ്പോൾ എന്റെ ഉമ്മ ദുആ എന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയാവുന്ന രീതിയിൽ വിജയത്തിലേക്ക് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ഏറ്റെടുത്തോ, ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചു വെച്ചോ. ഇവിടെ വിസയം മറ്റു കാര്യങ്ങളൊക്കെ ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ മക്കത്തുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്, അതൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ് പറയാണ്, നാളെ രാവിലെ ഇൻഷാ അല്ലാ നാം ത്വയ്ബയിലേക്ക് യാത്ര പോവുകയാണ്. ത്വയ്ബയിലേക്ക് പോകുന്ന സമയത്ത് അതൊരു വികാരമാണ്. ബോധം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച് മദീനത്തേക്ക് വരാതെ ജീവിച്ച പണ്ഡിതന്മാരുണ്ട്. മദീനയിൽ നിന്ന് ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ അവിടെ വെച്ച് മരണപ്പെട്ടാൽ മദീനയിൽ മരണപ്പെടാനുള്ള അവസരം നഷ്ടമാകുമെന്ന് മനസ്സിലാക്കി ഫർളായ ഹജ്ജല്ലാത്ത ഒരു കാര്യത്തിന് മദീനത്തിന് പോകാതെ ജീവിച്ച പണ്ഡിതന്മാരുണ്ട്. മദീന അങ്ങനെയാണ്. മദീനയിൽ പോയി ഒരാള് മദീനയത്ത് ലയിച്ചിങ്ങനെ ഇരുന്നാൽ വല്ലാത്ത ആനന്ദമാണ്. അപ്പൊ ഈ ഉമ്മ ഉപ്പുണ്ടല്ലോ, ബസ്സിൽ കയറി രാവിലെ തന്നെ മുത്തുനബിന്റെ നാട്, മുത്തുനബി ജനിച്ച നാട് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാളെ മാഷാഅല്ലാ അവരെയും കൊണ്ട് ബസ് രാവിലെ മദീനത്തേക്ക് പോവുകയാണ്. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി ചെറുപ്പത്തിലേ കേൾക്കുന്നതാണ് മദീനയെ കുറിച്ചുള്ള പാട്ടുകൾ, ബൈത്തുകൾ. അങ്ങനെ ആ മദീന കാണാൻ വേണ്ടി ഉപ്പയും ഉമ്മയും ഉസ്താദിന്റെ കൂടെ ആ കൂട്ടത്തിലുള്ള ആളുകളുടെ കൂടെ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ യാത്ര പോയി. കുറെ കഴിയുന്ന സമയത്ത് അവിടുന്ന് പറയും, നമ്മളിതാ മദീനയുടെ ഹറമിന്റെ പരിധിയിലേക്ക് വരികയാണ്.
അങ്ങനെ വന്ന് 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 ദൂരത്ത് നിന്ന് ആ മനോഹരമായ കാഴ്ച കുബ്ബത്തുൽ ഖദറ നമ്മൾ കാണും. അങ്ങനെ ആ കുബ്ബത്തുൽ ഖദറ ഇങ്ങനെ കണ്ട് സന്തോഷിച്ച് അവസാനം അവിടെ റൂമിലേക്ക് ചെന്ന് ഫ്രഷായി മദീനത്തെ പള്ളിയിലേക്ക് പോയി. ആ വാപ്പയും ഉമ്മയും അവിടെ അവിടെ ഹറമിലിരുന്ന് അവിടെ റൗലയിലിരുന്നിട്ട് ദ്വാരക്കും പടച്ചവനായ ഞങ്ങൾ എങ്ങോട്ട് പറഞ്ഞയച്ചത്? ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ്, അവരെ നീ ഇന്ന് ഏറ്റെടുക്കണേ പടച്ചവനെ. അതോടൊപ്പം അല്ലാന്റെ ഹബീബിനോട് പറയും, ഹബീബേ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ്. അങ്ങ് അവരെ ഒന്ന് മദീന കാണുന്നു. മാഷാല്ലാ, ഈ പച്ചക്കുപ്പയുടെ ചാരപ്പോയിരുന്ന് കൊണ്ടൊന്ന് കൽബ് കൊട്ടിയിട്ട് ഈവരൊന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞാൽ പടച്ചവനെ അള്ളാന്റെ ഹബീബിന്റെ തിരുനോട്ടം ഈ മക്കൾക്കുണ്ടാവൂലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേൾക്കുന്ന മുഴുവൻ ആൾക്കാരും ഇതുവരെ മദീന കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, ഉമ്മമാരുണ്ടെങ്കിൽ ഉപ്പമാരുണ്ടെങ്കിൽ മാതാ, അതുപോലെ തന്നെ ഉപ്പാപ്പമാർ ഉമ്മാമമാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളൊരു തീരുമാനമെടുക്കൂ. ഈ അറിവിന്നിലാവിന്റെ 500-ാമത്തെ പരിപാടിയുടെ ഭാഗമായി മാതാപിതാക്കൾ ഞങ്ങൾ മദീനയിലേക്ക് മുത്തേവിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ തീരുമാനമെടുക്കുക. അള്ളാഹു തആല തൗഫീഖ് ആയിട്ട് അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പൈസ ഒക്കെ ഉണ്ടാകും, തീരുമാനമെടുത്താൽ എവിടുന്നാണ് അള്ളാന്റെ അബീബിന്റെ നാട്ടിലേക്ക് പോകാൻ പൈസ ഇല്ലെങ്കിൽ പിന്നെ എവിടുന്നാ പൈസ ഉണ്ടാവുക? അതിനല്ല പൈസ കിട്ടില്ല, പിന്നെ എവിടുന്നാ പൈസ കിട്ടും? പൈസ കിട്ടും. അതൊരു വല്ലാത്ത നാടാണ്. മക്കൾ പോകാത്തവരുണ്ട്, മക്കൾക്ക് പോകാം ഇൻഷാല്ലാ. ഇനി പലതവണ ഉംറ ചെയ്തവരുണ്ടാകും, അവർക്ക് വീണ്ടും പോകാനും താല്പര്യം ഉണ്ടാവും. അതൊരു വികാരമാണെന്നേ. അല്ല സാറേ, അതിനിപ്പം ഉമ്മക്ക് ഇപ്പൊ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ കുറച്ചൊരു പ്രയാസം, ഒന്നും വിചാരിക്കണ്ട. ഇപ്പൊ എന്റെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ ഉമ്മ 70 വയസ്സുകാരുടെ പ്രായമുണ്ട്, അവർ പോയിട്ടില്ല. അതൊരു 3 തവണയാണ് അള്ളാഹുന്റെ ഹബീബ് സ്വപ്നത്തിൽ വന്ന് അവരെ വിളിച്ചത് മദീനയിലേക്ക്. മർഹബൻ ഇലൽ മദീനത്തിൽ മുന്നോട്ട്. ഞാൻ കേട്ടു ആ ഉമ്മാന്റെ സംസാരം, ഞാൻ കേട്ടു ആ ഉമ്മ മോനോട് പറഞ്ഞത്, മോൻ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു. ഇതാണ് ഉമ്മ പറഞ്ഞത്, വളരെ വ്യക്തമായി സ്പഷ്ടമായി. നല്ലൊരു ഉമ്മയാണ്, നല്ല ക്വാളിറ്റിയുള്ള ഉമ്മയാണ് ആ ഉമ്മ. അതിനോട് സ്വപ്നത്തിൽ 3 തവണ അള്ളാഹുന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, നിങ്ങൾ മദീനത്തേക്ക് വരണം. ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ എന്ത് വില കൊടുത്ത് നിങ്ങൾ ഉമ്മാനെ കൊണ്ടുപോകണം? അതപ്പോ വല്ലാത്തൊരു ആരോഗ്യമാണ്. ഈ പുതിയ കാലത്ത് ഈ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ തന്നെ കുറേ ഈ കാലിത്തീറ്റയും കോഴിത്തീറ്റൊക്കെ വളരെ കൂടുതലാണ്. കാലിത്തീറ്റ പറഞ്ഞാൽ കാലിക്ക് കൊടുക്കുന്നതല്ല ഉദ്ദേശം കേട്ടോ, കാലിയെ നമ്മൾ തിന്നുന്നതാണ്, കോഴിയെ നമ്മൾ തിന്നുന്നതാണ്. അത് കൂടിയിട്ട് പെണ്ണുങ്ങൾക്കും നടക്കാൻ പറ്റും. ഞാനൊരു തവണ ഉമ്രക്ക് പോയപ്പോൾ എൻ്റെ ഭാര്യ കുഞ്ഞു, ഞാനൊക്കെ ഉമ്രക്ക് പോയ സമയത്ത് നമ്മൾ ജബലന്നൂർ കയറുക, ജബലന്നൂർ കയറുന്ന സമയത്ത് ഉസ്താദിനോട് 1-2 പെണ്ണുകൾ പറഞ്ഞു, തടിച്ചു പെണ്ണുകൾ. ഞാൻ കളിയാക്കി പറഞ്ഞല്ല, ദൈവത്തായി പോകാൻ പാടില്ല, ഒരു റിയൽ ഫാക്ട് പറയണം. ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, അല്ല ഉസ്താദ് ഞങ്ങൾക്ക് തടിയൊക്കെ ആയതുകൊണ്ട് ഇത് കയറാൻ കഴിയില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്നാ പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന 65 വയസ്സുള്ള കാലിന് ഓൾറെഡി കംപ്ലൈന്റ് ഉള്ള ചില പെണ്ണുങ്ങളുണ്ട്, ഉമ്മമാർ. അവർ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങളുടെ കാലിന് എന്തായാലും കംപ്ലൈന്റ് ആണ്, മിസ്റ്റേക്ക് ആണ്, പക്ഷേ ഞങ്ങൾ ഈ മല കയറും. അള്ളാഹുന്റെ ഹബീബായ പൊന്നു മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലം കേറി ഈ മല ഞങ്ങൾ കേറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിവിടെ വന്നത് എന്നും പറഞ്ഞിട്ട് അവർക്ക് ആ സമയത്തൊരു പ്രത്യേക ഒരു ഹിമ്മത്ത്, ഒരു മനക്കരുത്ത് വന്നിട്ട്, ആഫിയത്ത് വന്നിട്ട് അവരാ മല കംപ്ലീറ്റ് കയറി തിരിച്ചിറങ്ങിയിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഇത് ഞങ്ങൾ കണ്ട അനുഭവമായി പറഞ്ഞു, ഉസ്താദ് ഞങ്ങളുടെ കാലിനൊരു കുഴപ്പമില്ല, ഞങ്ങളുടെ കാലിനുള്ള കുഴപ്പം കൂടെ മല കയറിയപ്പോൾ മാറി എന്നാണ്. അപ്പോൾ ആഫിയത്തില്ലാന്ന് ആരും പറയണ്ട. ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആഹാരത്ത് രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗമാണത്. അള്ളാഹു തൗഫീഖ് ആയിട്ട് ഇൻഷാല്ല ഇതിൻ്റെ ഭാഗമായിട്ട്, 500-ാമത്തെ മജ്ലിസിൻ്റെ ഭാഗമായിട്ട് എത്രയോ മാതാപിതാക്കൾ, അതുപോലെ എന്താണ് അതിന് പറയുക, ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഇൻഷാല്ല മദീനയിലെത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.